നിയമം ലംഘിച്ച് പുലമൺ തോടിന്റെ ഇരുവശങ്ങളിലുമുള്ള കയ്യേറ്റം തുടരുന്നു. നിരവധി വർഷങ്ങളായി പരിസ്ഥിതി പ്രവർത്തകരും യുവജന സംഘടനകളും പുലമൺ തോട് അളന്നു തിട്ടപ്പെടുത്തി കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിലും യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇപ്പോഴും കയ്യേറ്റം തുടരുകയാണ്. കൊട്ടാരക്കരയിലെ പൊതുപരിപാടികളിലെ പ്രധാന വിഷയം മിക്കപ്പോഴും പുലമൺ തോടായിരിക്കും. അതേസമയം കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള ശ്രമം കാര്യമായി നടന്നിട്ടുമില്ല. കൊട്ടാരക്കര പഞ്ചായത്തിൽ നിന്നും ആരംഭിച്ച് കുളക്കട മൈലം പഞ്ചായത്തുകളിലൂടെയാണ് തോട് കടന്നുപോകുന്നത്. കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് ഇരുവശങ്ങളിലുമുള്ളവരുടെ ആശ്രയകേന്ദ്രമായിരുന്നു തോട്. കൃഷി ആവശ്യങ്ങൾക്കും കന്നുകാലികളെ കുളിപ്പിക്കുന്നതിനും അലക്കുന്നതിനും കുളിക്കുന്നതിനും ചിലർ ശുദ്ധീകരിച്ച് കുടിക്കാൻ ഉപയോഗിച്ചിരുന്നതും ഇതിലെ ജലമായിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞതോടെ കയ്യേറ്റം ആരംഭിച്ചു. മാറിമാറി വരുന്ന ഭരണക്കാർ കണ്ണടച്ചതോടെ 10 മീറ്ററിലധികം വീതിയുണ്ടായിരുന്ന തോട് 5 മീറ്ററിലും താഴെയായി ചുരുങ്ങി. കയ്യേറ്റങ്ങൾ വ്യാപിച്ചതോടെ പരാതികളും വ്യാപകമായി. എന്നാൽ തങ്ങളുടെ ഭാഗങ്ങൾ അളന്നു തിരിച്ചു നൽകണമെന്ന് പഞ്ചായത്ത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ടെങ്കിലും കാര്യമായ നടപടിയുണ്ടായില്ല. പിന്നീട് സമ്മർദ്ദം ശക്തമായപ്പോൾ കൊട്ടാരക്കര പഞ്ചായത്തിന്റെ ഭാഗങ്ങൾ അളന്നു തിട്ടപ്പെടുത്തി. വലിയ തോതിലുള്ള കയ്യേറ്റങ്ങളാണ് അന്ന് കണ്ടെത്തിയത്. 30 സെന്റിലധികം കയ്യേറ്റങ്ങളാണ് ചില ഭാഗങ്ങളിൽ കണ്ടെത്തിയത്. അതേസമയം കയ്യേറ്റഭൂമിയിൽ ഉയർന്ന കെട്ടിടങ്ങൾക്ക് കോടതി പ്രവർത്തനാനുമതി നൽകിയ സംഭവമുണ്ടായി. പുലമൺ തോട് നവീകരിച്ച് അളന്നുതിരിച്ച് വേലികെട്ടി മനോഹരമാക്കാൻ കോടികൾ അനുവദിച്ചതായി MLA അഡ്വക്കേറ്റ് പി ആയിഷ പൂറ്റി പറയുന്നുണ്ടെങ്കിലും ഒന്നും പ്രവൃത്തിയിൽ കാണുന്നില്ലെന്ന് കൊട്ടാരക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ജേക്കബ് വർഗീസ് വടക്കടത്ത് പറഞ്ഞു. താലൂക്ക് സർവേ കൊടുക്കുകയും അത് ജില്ലാ സർവേ ഓഫീസിൽ നിന്ന് ഇവിടെ വന്ന് അളന്ന് അവിടെ നമ്മുടെ പഞ്ചായത്ത് സർവേ കല്ലിൽ അളന്ന് മാറ്റിയിട്ടുണ്ട്. മിച്ചഭൂമി മൊത്തം നമ്മളിങ്ങി പിടിച്ചിട്ടുണ്ട്. പക്ഷെ മിച്ചഭൂമി കൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല. ഞങ്ങളൊരു 1.5 അടി 2 അടി കൂടുതലൊന്നും വീതി ഈ പിടിച്ച സ്ഥലങ്ങൾക്കൊന്നും ഇല്ല. നമുക്കൊരു ബിൽഡിംഗ് പണിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗാർഡൻ ഉണ്ടാക്കാനോ ഒരു സംവിധാനം അവിടെയൊന്നും നടക്കത്തില്ല. അപ്പോൾ വളരെ ചെറിയ ഭാഗങ്ങളാണ് ഇപ്പോൾ തോടിൻ്റെ കരയ്ക്ക് നമ്മൾ പിടിച്ചെടുത്തേ. പിന്നെ അത് വൃത്തിയാക്കുന്ന കാര്യം പലകര പഞ്ചായത്ത് തൊഴിലുറപ്പ് വഴി ഇത് വൃത്തിയാക്കാൻ നമ്മൾ ശ്രമിച്ചതാണ്. അതിനകത്ത് കുപ്പിയും കുപ്പും കുറികളും ഒരുപാട് മാലിന്യങ്ങളും ഉണ്ടായതുകൊണ്ട് പെണ്ണുങ്ങൾ അതിനകത്ത് ഇറങ്ങാൻ വിസമ്മതിച്ചതുകൊണ്ട് അതങ്ങനെ അത് നടക്കാതെ പോയി. തൊഴിലുറപ്പ് വഴി നമ്മൾ നോക്കിയതാ ചെയ്യാറ്. പിന്നെ മാലിന്യത്തിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ കർശനമായ നടപടി അവിടുത്തെ ഹോട്ടലുകാർക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ തോട്ടിൽ മാലിന്യം ഉണ്ടരുതെന്നും മാലിന്യമിട്ടാൽ 5000 രൂപ ഫൈൻ അടിക്കുമെന്നും കൊടുത്തിട്ടുണ്ട്. വലുതായിട്ട് കൊട്ടാരക്കര നമ്മുടെ കൊട്ടാരക്കരയുടെ ഏരിയയിലുള്ള തോട്ടിൽ വലുതായിട്ട് മാലിന്യങ്ങൾ ഇപ്പൊ വീഴുന്നില്ല എന്നുള്ള സത്യം. ടൌണിൽ ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപ വില വരുന്ന വസ്തുവാണ് കയ്യേറ്റക്കാരുടെ കൈവശമുള്ളത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഈ സാഹചര്യത്തിൽ തോടിന്റെ വശങ്ങളിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് നവീകരിച്ചാൽ 3 പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് വലിയ അനുഗ്രഹമാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര.